ഇടുക്കി ഏലപ്പാറയിൽ ചികിത്സ തേടിയെത്തിയാൽ ഡോക്ടറെയും നഴ്സിനെയും മർദ്ദിച്ചതായി പരാതി. ഏലപ്പാറ സിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർക്കും നഴ്സിനുമാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ ബോണാമി സ്വദേശി സോമനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നന്ദുഷയുടെ വിവരങ്ങളുമായി നന്ദുഷ. ഇയാൾ മദ്യലഹരിയിലോ മറ്റോ ആയിരുന്നോ? എന്താണ് ഈ ആക്രമണത്തിലേക്ക് നയിച്ചത്? രാത്രി 8 മണി കഴിയവെയാണ് ഈ സോമൻ എന്ന ഈ ഏലപ്പാറ സിറ്റി ഹോസ്പിറ്റലിൽ കൈക്ക് വേദനയുണ്ടെന്ന് പറഞ്ഞിട്ട് ചികിത്സ തേടിയെത്തിയത്. ഉടൻ തന്നെ ചികിത്സ ലഭ്യമാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഡോക്ടറും നഴ്സും അറേഞ്ച് ചെയ്യുകയുണ്ടായി. എന്നാൽ എക്സ്റേ എടുക്കാനുള്ള സൗകര്യം ഹോസ്പിറ്റലിൽ ഇല്ലെന്ന് ഡോക്ടർ അറിയിച്ചതിനെ തുടർന്നാണ് ഇയാൾ പ്രകോപിതനായി ഡോക്ടറുടെ ക്യാബിനിലേക്ക് കയറി ഡോക്ടറെ തെറി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഉടൻ തന്നെ നഴ്സ് ക്യാബിനിലേക്ക് എത്തുകയുണ്ടായി. ഉടൻ തന്നെ ഇയാൾ നഴ്സിന്റെ മുഖത്തേക്ക് ആഞ്ഞടിക്കുകയുണ്ടായി. അതോടെ ഡോക്ടർ വിഷയത്തിൽ ഇടപെട്ടു. ഡോക്ടർ ഇയാൾ ആഞ്ഞു ചവിട്ടി. ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയ ശേഷം ഇയാൾ ഹോസ്പിറ്റലിന് പുറത്തേക്ക് ഓടുകയായിരുന്നു. ഉടൻ തന്നെ പോലീസിൽ അറിയിച്ച ഈ ആശുപത്രി അധികൃതർ പോലീസിൽ അറിയിച്ചു. ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തി ഇയാൾക്കെതിരെ കേസെടുക്കുകയുണ്ടായി. ഏതായാലും നിലവിൽ ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇയാൾക്ക് അതിനുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഡോക്ടർക്കും നഴ്സിനും സാരമായി പരിക്കേറ്റുണ്ട്. നഴ്സിന്റെ മുഖത്തേറ്റ അടിയിൽ ഈ നഴ്സിന്റെ ബോധം നഷ്ടപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടായി. അത്രയ്ക്ക് ആഞ്ഞുള്ള അടിയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇയാൾ പ്രകോപിതനായതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ അടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ്. അനുസരിച്ച് ശരി നന്ദുഷയാണ് വിവരങ്ങൾ നൽകിയത്. ആശുപത്രിയിലെ അതിക്രമത്തിൽ ഒരാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നു.